ഇന്നത്തോടെ ഞാൻ ഈ പരിപാടി നിർത്തുക. എന്നെ കൊണ്ട് വയ്യ നിനക്ക് വേണ്ടി ഇങ്ങനെ കാത്തു കെട്ടി കിടക്കാൻ. ഇത് 55-50 ലക്ഷത്തിന്റെ വണ്ടിയൊന്നല്ല സാറേ, ഒരു പാവ സ്കൂട്ടറാ, ഓടിച്ചിങ്ങി വരണ്ടേ? അതൊന്നും എന്റെ വിഷയമല്ല. പിന്നെ ഏതാ സാറിന്റെ വിഷയം? അകാരണമായി മറ്റുള്ളവരെ നോവിക്കുന്നതോ കുറ്റപ്പെടുത്തുന്നതോ? ആരെ മനഃപൂർവ്വം കുറ്റപ്പെടുത്തുന്നു ഒന്നുമല്ലോ, അവരവരായി അതിനുള്ള കാരണം ഉണ്ടാക്കിയിട്ടല്ലേ. ആരോട് ചോദിച്ചിട്ടാ രമേശ് ബാബു സപ്തതിയുടെ കയ്യിൽ ചരട് കെട്ടിയത്? അത് കൊള്ളാം. കല്യാണം വരെ ഈ നാടകം ഇങ്ങനെ കൊണ്ടുപോണ്ടേ? വീട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ മനസ്സോടെ അല്ലെങ്കിലും ഇങ്ങനെ പലതും ചെയ്യേണ്ടി വരുന്നു പാവത്തിന്. ആ വിഷമം ഞാൻ നേരെ കണ്ടത് കുറ്റപ്പെടുത്തല്ല, കൂടെ നിൽക്കല്ലേ നമ്മൾ ചെയ്യേണ്ടത്. കൂടെ നിൽക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ ഒറ്റയ്ക്ക് മതി, എന്നെ കഷി ചേർക്കണ്ട. സാർ പ്ലീസ് കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം. അവനെ കുറിച്ച് പറയുമ്പോ ഈ മാന്യതൊക്കെ ധാരാളം. ഹർഷൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ സപ്തതി, ഇങ്ങനെ എന്തെങ്കിലും തോന്നിയ ദിവസം കാണിക്കുന്നതിന് മുമ്പ് അവൻ അതെങ്കിലും ഓർക്കണ്ടേ? എത്ര പറഞ്ഞാലും സാർ എന്താ ഇങ്ങനെ? എങ്ങനെ? മറ്റുള്ളവരുടെ മുന്നിൽ യഥാർത്ഥ വരൻ രമേശേട്ടനാ. കതിർ മണ്ഡപം വരെ അത് നമ്മൾ അങ്ങനെ കൊണ്ടുപോയല്ലേ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഈ രമേശ് ബാബുവിൽ തീരെ വിശ്വാസമില്ല. വല്ല ചതിയും പറ്റിയ എന്റെ അനിയന്റെ ജീവിതം വെള്ളത്തിലാവുന്നത്. രമേശേട്ടൻ ചതിക്കില്ല. പിന്നെന്തിനാ ആരും അറിയാതെ വിളിച്ചുകൊണ്ടുപോയി പൂജയും നടത്തി ചരടൊക്കെ കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ താൻ മോതിരം മാറിയ പെണ്ണിനെയല്ലേ ഹർഷേട്ടൻ കെട്ടുന്നതെന്ന് രമേശേട്ടൻ തിരിച്ചു ചോദിച്ച? അത് അയാൾ സമ്മതിച്ചിട്ടല്ലേ. പിന്നെന്താ വലിയ മനസ്സ് സാറ് കാണാത്തത്? അതുമല്ല, സാഹചര്യം മൂലം അങ്ങനെ ഒരു ചരട് കെട്ടേണ്ടി വന്ന എന്റെ ചേച്ചിയെ സാർ എന്തിനാ പഴിക്കുന്നത്? നിന്റെ ചേച്ചിയെ ഞാൻ പഴിച്ചില്ലല്ലോ, ആ രമേശ് ബാബു ഉടായ്പാണെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. നീ എത്രയൊക്കെ പുകഴ്ത്തി പറഞ്ഞാലും എനിക്കെന്തോ അയാളെ ജെന്യുവിൻ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. സാർ പ്ലീസ്, സാർ ഇപ്പോഴും സത്യം അറിയാതെയാ സംസാരിക്കുന്നത്. ഈ ചരട് കെട്ടുന്നതിന് മുൻപ് രമേശേട്ടൻ എന്നെ മാറ്റി നിർത്തി എന്താ പറഞ്ഞെന്നറിയോ? ഗതികേട് കൊണ്ട് അച്ഛനെ അമ്മയും കൺവിൻസ് ചെയ്യാൻ ഇതിന് കൂട്ടു നിൽക്കുകയെന്ന്. ഒരായിരം സോറി ആ മനുഷ്യൻ പറഞ്ഞു അറിയോ? ഒരു ചരടിൽ കോർക്കാവുന്നതാണോ സാർ ഹൃദയബന്ധം? ചരടും മോതിരം താലിയൊക്കെ മനുഷ്യന്റെ സൃഷ്ടിയല്ലേ? എന്തുണ്ടെങ്കിലും ദേ ഈ നെഞ്ചിലിടയില്ലെങ്കിൽ തീർന്നില്ലേ എല്ലാം? ഒറ്റ പ്രാർത്ഥനയുള്ളൂ, എന്റെ ചേച്ചി സുഖമായിട്ടിരിക്കണം. ഒന്നിന്റെയും പേരിൽ ആ പാവത്തെ ആരും നോവിക്കരുത്. സാറ് ഹർഷേട്ടനോട് പറയണം, പാവോ എന്റെ ചേച്ചിന്ന്, അതിന് ജീവനാ ഹർഷേട്ടനെന്ന്. സ്നേഹിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ചേർത്ത് കൂടെ നിർത്തണം.